കേരള മാനുഫാക്ചറേഴ്സ് ജ്വല്ലറി കെ എം ജെയുടെ ചെയർമാൻ ശ്രീ സാബു എ കെ നമ്മളോടൊപ്പം ഇന്ന് ഈ ഉത്സവ ദിനങ്ങളിൽ ഒപ്പം ചേരുകയാണ്. കെ എം ജെയുടെ വിശേഷങ്ങളും സ്വർണ്ണ വിശേഷങ്ങളും തൃശ്ശൂരിൻ്റെ വിശേഷങ്ങളും മഴയുടെ വിശേഷങ്ങളും ബിസിനസ്സിൻ്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ശ്രീ ജോസ് കെ പി അവറുകൾ ചേരുകയാണ്. അദ്ദേഹം ഡയറക്ടറാണ് കെ എം ജെയുടെ. മറ്റൊരു ഡയറക്ടറായ ശ്രീ മണികണ്ഠനും നമ്മളോടൊപ്പം ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാനായിട്ട് വിശേഷങ്ങൾ പറയാം. അത്ര തന്നെ, ഓണത്തിന് അങ്ങനെയല്ലേ പതിവ്? എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏതൊക്കെ രീതിയിലും മലയാളികൾക്ക് നിരവധി സംഘടനകളുണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്, ദുബായിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലും. പക്ഷെ മലയാളി നമ്പർ വൺ എന്ന് വിശേഷിപ്പിക്കുന്ന, പ്രഥമ പരിഗണന നൽകുന്നത് എപ്പോഴും സ്വർണത്തിന് തന്നെയാണ്. അപ്പൊ സ്വർണ്ണ മേഖലയിൽ അതിൻ്റെ നിർമ്മാതാക്കൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സംഘം രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അതും ഈ ഓണക്കാലത്ത് സംഘടനയുടെ ഒന്നാമത്തെ ഓണമായിരിക്കും അല്ലേ? അതിന്റെ ചെയർമാൻ എന്ന രീതിയിൽ വളരെ സംതൃപ്തനാണ് അല്ലേ? എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒരു ഒരു സംഘാടനം നടപ്പിലാക്കാനായിട്ട് അങ്ങേക്ക് സാധിച്ചത്? പറയും. തൃശ്ശൂരിനെ സംബന്ധിച്ച് കേരളത്തിന് മൊത്തം സ്വർണ്ണാഭരണങ്ങളുടെ ഒരു ഹബ്ബാണ് തൃശ്ശൂര്. സ്വർണ്ണാഭരണ നിർമ്മാതാക്കള് ഒരു 600 വർഷത്തെ പാരമ്പര്യം തൃശ്ശൂർ ജില്ലയിൽ തന്നെ അവകാശപ്പെടാം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ജ്വല്ലറികൾക്കും ആവശ്യമായ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ഈ നിർമ്മാതാക്കളാണ്. അപ്പൊ അങ്ങനെ ആഭരണ നിർമ്മാതാക്കളുടെ വലിയ തൊഴിൽശാലകളും ചെറിയ തൊഴിൽശാലകളും ചെറിയ പണിക്കാരും ഒക്കെ ആയിട്ട് ഈ തൃശ്ശൂർ മേഖല മൊത്തം സ്വർണ്ണാഭരണ നിർമ്മാതാക്കളാണ്. അപ്പൊ ഞങ്ങൾ ഇതുവരെയും ചെയ്തു വന്നിരുന്നത്, ഞങ്ങൾ ആവശ്യക്കാർക്ക് സ്വർണം നിർമ്മിച്ചു കൊണ്ടുകൊടുക്കുക. മറ്റു ഇടനിലക്കാര്, നമ്മളിന്ന് കാണുന്ന പല ജ്വല്ലറികളും, അവരെയാണ് നമ്മൾ ഇടനിലക്കാരെന്ന് പറയുന്നത്. ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നോ തരം താഴ്ത്തി സംസാരിക്കുന്നതല്ല, അവര് ഞങ്ങളിൽ നിന്നും വാങ്ങി അവര് ജനങ്ങൾക്ക് വിൽക്കുന്നു. ഇതിന് മാറ്റം വരുന്നതിന് വേണ്ടി ഞങ്ങൾ നേരിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ച് ഞങ്ങളുടെ തന്നെ ഒരു ജ്വല്ലറി വെച്ച് അത് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വലിയ ഒരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. കാരണം ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്, സാധാരണ നിർമ്മാതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുകയും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടി സ്വരൂപിച്ച ധനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സും അതുകൊണ്ട് വളരെ തൃപ്തരാണ്. കാരണം തൃശ്ശൂരിലെ ഉള്ള എല്ലാ ആളുകൾക്കും ഞങ്ങള് ഓരോ വ്യക്തികളെയും പരിചയമുണ്ട്. എല്ലാവരും അവരുടെ നിർമ്മാതാക്കളാണ്. അതിന്റെ വിശ്വാസ്യത ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വരുന്ന സമയത്തും ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ അത്ര കൂലി ഞങ്ങളുടെ ഈടാക്കുന്നില്ല. നിർമ്മിക്കുന്ന ആ വിൽപ്പനയ്ക്ക് വേണ്ട ഒരു കൂലി മാത്രമാണ് ഞങ്ങൾ വാങ്ങുന്നത്. അപ്പൊ നിർമ്മാണ ചെലവില് ആഭരണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ജ്വല്ലറിയിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കാലം മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തില് കാലത്തിന് എപ്പോഴും മാറ്റങ്ങൾ വരും. സ്വർണത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ ആഗ്രഹവും അതേപോലെ തന്നെ ഡിസൈൻസും ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കെ എം ജെയുടെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഈ മനുഷ്യന്റെ മനസ്സറിഞ്ഞുള്ള മാറ്റങ്ങൾ, ഇപ്പൊ തൃശ്ശൂരിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ പോലെ എത്രയോ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് സ്വർണ്ണ വിപണിയിലും സ്വർണവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിലും അല്ലേ? അപ്പൊ എങ്ങനെയായും ഈ കസ്റ്റമേഴ്സിന്റെ മനസ്സിനെ തൊട്ടറിയാനും ഈ ചേഞ്ചസ്, ഈ വരുന്ന ഇപ്പൊ പറഞ്ഞ പോലെ ബക്രീദാണ്, ഓണക്കാലമാണ്, വിപണി സജീവമാകുന്ന കാലമാണ്, എങ്ങനെയാണത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഒരു 30 വർഷക്കാലത്തോളം ഈ ഫീൽഡിൽ ബന്ധമുള്ളതാണ്. ഇതിലുള്ള ഓരോ മെമ്പേഴ്സും അപ്പോൾ ഓരോ കടകളിലേക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സീസൺ അനുസരിച്ചുള്ള ആഭരണങ്ങൾ ഞങ്ങൾ പണിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അറിവാണ്. ഒരു വിവാഹ പാർട്ടി ഞങ്ങളുടെ കടയിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്ക് ഒന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല ഇന്ന് നമ്മുടെ ബോംബെ, ഹൈദരാബാദ് എന്നുള്ള വൻ നഗരങ്ങളിൽ എക്സിബിഷൻ നടക്കുമ്പോൾ അവിടേക്കെല്ലാം ഞങ്ങൾ അവിടെ പോയി അതിൻ്റെ ഡിസൈൻസ് എല്ലാം കണ്ട് ഏറ്റവും നല്ല ഫാക്ടറികൾ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് അറിയാം. 100% അത് വാങ്ങാൻ വരുന്ന ആ കുട്ടികൾക്ക് വളരെ സംതൃപ്തരായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ആ പൾസ് കറക്റ്റ് അറിയാം, പൾസ് കറക്റ്റ് അറിയാം. എന്തായാലും ഇവിടെ എത്തിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ ചെയർമാന് മാത്രമേ ഒരു ഷട്ടിലിന്റെ വ്യത്യാസമുള്ളൂ, ബാക്കി ഡയറക്ടർമാർ രണ്ടുപേരും നല്ല വെളുത്ത ഷർട്ട്. ചെയർമാൻ ഒന്നും മാറി തിരിച്ചു, എനിക്ക് തോന്നുന്നു ഒരു യൂണിഫോം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥ. ഞാൻ ശ്രീ മണികണ്ഠൻ അവരോട് ചോദിക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ, ഈ ഓരോ കാലത്തും ഉള്ള വിപണിയേക്കാളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണല്ലോ ഓണം എന്ന് പറഞ്ഞാൽ.
ശരിയാണ്, നമുക്ക് കുറേ ഈ പ്രശ്നങ്ങൾ ഇത്തവണ ഓണത്തിനുണ്ടായി, പ്രളയം പോലെയുള്ള കാര്യങ്ങൾ. എന്നാലും പരമ്പരാഗതമായ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോ വിവാഹമോ ഒന്ന് മാറ്റി വയ്ക്കാനോ, നോട്ടുകൊണ്ട് മാറ്റി വെച്ചേക്കാം, പക്ഷേ അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളിൽ ആദ്യം ഓടിയെത്തുന്നതാണ് സ്വർണം വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം അല്ലേ. അപ്പോൾ ആ കീഴ്വഴക്കം ഏത് രീതിയിലാണ്, തൃശ്ശൂരിൽ മാത്രം നിലനിർത്തുക എന്നുള്ളതാണോ, അതോ തൃശ്ശൂരിന് പുറത്തേക്കും വ്യാപിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ കെ എം ജെ? കെ എം ജെ നമ്മളെന്തായാലും തൃശ്ശൂരിൽ മാത്രമല്ല, കേരളം മൊത്തം എന്തായാലും നമ്മൾ ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും അഭിപ്രായമുള്ളത്. എന്തായാലും നമ്മൾ ഇവിടെ തൃശ്ശൂർ മാത്രമല്ല, മൊത്തം നമ്മൾ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ എല്ലാവരും തീരുമാനങ്ങൾ. എന്റെ സ്വന്തമായ അഭിപ്രായം അതാണ്. അപ്പൊ അത് എന്തായാലും നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ എന്തായാലും നമ്മൾ കേരളത്തിലെ മൊത്തത്തിൽ നമ്മൾ ജ്വല്ലറികൾ തുടങ്ങാനുള്ള തീരുമാനങ്ങൾ ആലോചനകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് എന്തായാലും നല്ലൊരു പ്രയത്നം ഉണ്ടായിരിക്കുന്നതാണ്. നിലവില് സ്വർണവുമായി ബന്ധമുള്ള ആണ് നമ്മൾ മലയാളികൾ പണ്ടുകാലം മുതലേ തന്നെ, ദുബായിലാണെങ്കിലും ഇവിടെയാണെങ്കിലും. അപ്പൊ അവരുടെയൊക്കെ സ്വർണ സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് എന്താണ് കെ എം ജെക്ക് വിഭാവനം ചെയ്യാനായിട്ട് പറ്റുന്നത്, കൊടുക്കാൻ പറ്റുന്നത്? പ്രധാനപ്പെട്ട കാര്യം അവരുടെ സ്വർണ സങ്കല്പം എന്ന് പറയുമ്പോൾ ഏതൊരാളും അതിന്റെ മൂല്യം അതിന്റെ കലാപരമായിട്ടുള്ള മേന്മയാണ്. ഇതൊരു കലാസൃഷ്ടി തന്നെയാണ്. സ്വർണ്ണാഭരണത്തിൽ, അതായത് സ്വർണ്ണത്തരികൾ കൊണ്ട് കവിത രചിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആ വിവിധ തരത്തിലുള്ള അവരുടെ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് പ്രധാനമായിട്ടുള്ള ഫസ്റ്റ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു വാങ്ങുന്ന ആഗ്രഹിക്കുന്നത്. അതേസമയത്ത് അത് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ അവർക്കതിന്റെ മൂല്യം കൃത്യമായിട്ടുണ്ടാകണം. മൂല്യം എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഒരു സാധനം പിന്നീട് അത് വിൽക്കുന്ന സമയത്ത് അവരുടെ പൈസ നഷ്ടപ്പെടാതെ ഒട്ടും ധനനഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു ഉൽപാദനമായിരിക്കണം, ഒരു ഉൽപ്പന്നമായിരിക്കണം നമ്മുടേത്. ആ ഭംഗി ഉണ്ടാകണം. അതേ സമയത്ത് ആ ഭംഗിയുടെ പേരിൽ വലിയൊരു നിർമ്മാണ ചെലവ് അവരിൽ നിന്നും ഒരിക്കലും നമ്മൾ ഈടാക്കാൻ പാടില്ല. സ്വർണ്ണ വിപണിക്ക് വരുന്ന തകർച്ച അതാണ്. വലിയൊരു കൂലി അതിന്റെ പേരിൽ ഈടാക്കി കഴിഞ്ഞാൽ 10%, 15%, 20% ഒക്കെ ഈടാക്കി കഴിഞ്ഞാൽ ഈ ആഭരണം സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു മൂലധനമാണ്. അപ്പൊ ആ മൂലധനത്തിന്റെ മൂല്യം നഷ്ടപ്പെടാതെ കൂലി കുറച്ച് നമുക്ക് ഉണ്ടാക്കുന്ന, ഞങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പരമാവധി കൂലി കുറച്ച് അത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ആൾക്കും ഇത് ശേഖരിച്ചു വെക്കാം, ലോക്കറിൽ വെക്കാം, ആവശ്യം വരുന്ന സമയത്ത് പണയം വെക്കാം. അപ്പൊ എപ്പോഴും ഒരു ധനം നമുക്ക് എപ്പോ വേണം, റെഡി ടു മണി എന്ന് പറയുന്ന പോലെയാണ് ഈ സ്വർണം. സാധാരണ ജോലിയുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വീട്ടിൽ ആരെങ്കിലും നോക്കാൻ ഏൽപ്പിക്കുമല്ലോ, അപ്പോഴും പറയാറുണ്ട് കുഞ്ഞുങ്ങളെ 100% സ്വാതന്ത്ര്യത്തോടുകൂടി സുരക്ഷിതത്വമായിട്ട് ഏൽപ്പിക്കും, പക്ഷെ സ്വർണത്തിന്റെ ലോക്കറിന്റെ കീ കൂടെ കൊണ്ടുപോകും എന്ന് പറയാറുണ്ട്. അപ്പോൾ സുരക്ഷിതത്വത്തിന്റെ കാര്യം പറയുമ്പോഴും പ്രഥമ പരിഗണന നൽകുന്നത് എപ്പോഴും സ്വർണത്തിന് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ഫാഷൻ ട്രെൻഡ് ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പ്രത്യേകിച്ച്? ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഹാൻഡിക്ക് ചെട്ടിനാട് എന്നുള്ള ഐറ്റംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പം ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ ഞങ്ങളുടെ പരിജ്ഞാനം അനുസരിച്ച് കേരള മോഡലൊക്കെ ഇഷ്ടപ്പെടും നമ്മുടെ മലയാളികൾക്ക് എന്നായിരുന്നു ചിന്ത. പക്ഷേ കട ഷോപ്പ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരിക്കുന്നത് ഹാൻഡിക്കും ഈ ചെട്ടിനാട് ഐറ്റംസാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ തന്നെ വലിയ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. ഉടനെ ഞങ്ങൾ ബോംബെക്കൊക്കെ ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ ഒരു 4 ട്രിപ്പെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞു. അപ്പോൾ വലിയ വലിയ ഫാക്ടറികൾ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഹാൻഡിക്ക്, സിംഗപ്പൂര്, ചക്കിരി, ചെട്ടിനാട് എന്നു വേണ്ട നമ്മുടെ കേരള ഐറ്റംസ് പിന്നെ ഞങ്ങളതിൽ ഉണ്ടല്ലോ. ഞങ്ങൾ 60 ആള് ഓൾറെഡി മാനുഫാക്ചറേഴ്സാണ്. അപ്പോൾ അത്തരം ഐറ്റംസ് ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ അവരുടെ തൃപ്തിക്കനുസരിച്ച്, അവരുടെ ഇപ്പോഴത്തെ അവരുടെ ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെല്ലാം പൂർണ്ണ സംതൃപ്തരായിട്ട് പോകുന്നത്. അതല്ലാതെ പ്രത്യേകിച്ചൊരു ഒരു വിപണന തന്ത്രം, എന്താ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിൻ്റെ ആവശ്യമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? വിപണന തന്ത്രം എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു തരത്തിലുള്ള സമ്മാനങ്ങളും കൊടുക്കുന്നില്ല.
ഞങ്ങള് ഒരു പരസ്യം കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങള് ഇവിടെ വരുന്ന ആളുകൾ ആദ്യം ഞങ്ങളുടേതായ കുറെ ആളുകളുണ്ട്. അങ്ങനെ അറിഞ്ഞ് വന്ന ആളുകള് അവര് തന്നെയാണ് ഞങ്ങളുടെ പരസ്യദാതാക്കളായിട്ട് മാറിയിരിക്കുന്നത്. വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും മറ്റുള്ള ആളുകളെ ഞങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറഞ്ഞ കൂലി, ആകർഷകമായ ഡിസൈനുകൾ, അവര് ചിന്തിക്കുന്ന പലപ്പോഴും പല ആളുകളും വലിയ വലിയ ജ്വല്ലറികളിൽ മാത്രം പ്രതീക്ഷിക്കുന്ന ആഭരണങ്ങൾ നമ്മുടെ ജ്വല്ലറിയിൽ ധാരാളമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നേരത്തെ ജോസേട്ടൻ പറഞ്ഞാണ് കാര്യം, ഞങ്ങൾ അവിടെയും പോയിട്ട് അതിനും ഞങ്ങൾക്ക് കൂലിക്കുറവിന് കൊടുക്കാൻ പറ്റുന്നത് നേരെ പോയിട്ട് അവിടെ പണിശാലകളിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങുകയാണ്. ഈ ധാരാളിത്തം അധികം കാണിക്കാത്ത ഒരു പ്രത്യേക സ്വഭാവമുള്ളവരാണ് ഒരു തറവാടിത്തം എന്ന് പറയാം. തൃശ്ശൂർ അങ്ങ് വടക്കോട്ട് പോകുമ്പോൾ എന്ന് പൊതുവെ മലയാളി പറയാറുണ്ട്. അതായത് തെക്കോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രൗഢിക്ക് ഒരു പക്ഷെ പ്രാധാന്യം കൊടുക്കുമായിരിക്കാം, പക്ഷേ വടക്കോട്ട് പോകും തോറും പ്രൗഢി കാണേണ്ടത് വ്യക്തിയിലോ വ്യക്തിയുടെ മനസ്സിലോ ആണ്, അല്ലാതെ വേറൊന്നുമില്ലല്ലോ, അവർ കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ സ്വർണ്ണ വിപണിയുടെ കാര്യം പറഞ്ഞു, പരസ്യത്തിന് ആവശ്യമില്ല, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പുറമേ കാണിക്കാതെ ഒരു ആഡംബരം അധികം പുറത്തേക്ക് വരുത്താത്ത രീതിയിലുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ആഭരണം ധരിക്കുക എന്ന് പറയുന്ന ഒരു പ്രകൃതമാണോ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ളത്? ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദൈനംദിനമായിട്ടുള്ള രീതിയിൽ അവർ ആഭരണങ്ങൾ വലിയ ആഭരണങ്ങളൊന്നും ഇടില്ല. എന്ന് വെച്ചാൽ സിംഗപ്പൂർ മോഡലൊക്കെ ആയിട്ടുള്ള നൈസ് ചെയിനുകളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇവിടെ ഞങ്ങൾ കല്യാണ പാർട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതലും ഡോക്ടേഴ്സ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ഒക്കെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കുട്ടികൾ ഞങ്ങളുടെ ആഭരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ കല്യാണത്തിന് 100 പവൻ 125 പവൻ വരെ എടുത്തു പോയിട്ടുള്ള ആളുകളുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഒന്നും നേരെ ജ്വല്ലറിയിൽ വെച്ച് ആയാലും എന്തായിരുന്നു ഈ ഷൂട്ടിംഗ് എന്ന് വരെ തോന്നി പോകുന്നു. തീർച്ചയായിട്ടും അത്രയ്ക്കും വളരെ ഒരു സന്തോഷമുള്ള രീതിയിലാണ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിനേക്കാൾ അപ്പുറത്ത് വജ്രാഭരണങ്ങളതായിട്ടുള്ളൊരു മേഖല കൂടിയുണ്ട് അല്ലേ? അത് ഏത് രീതിയില്ല? അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് വില കുറവാണ്, കസ്റ്റമേഴ്സ് ധാരാളം വരുന്നുണ്ട് എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സ്വർണ്ണ വിപണിയിൽ സ്വർണ്ണാഭരണം വിൽക്കണമെങ്കിൽ GST നിർബന്ധമാണ്. അപ്പൊ നമ്മള് GST 3% GST എല്ലാ കടകളിലും ഉള്ളത് 3% GST ആണ്. അപ്പൊ നമ്മുടെ കടയിലും നിർബന്ധമായിട്ടും GST 3%. അപ്പൊ സ്വർണത്തിന്റെ വില പ്ലസ് 3% GST. പിന്നെ നമ്മൾ വാങ്ങുന്നത് വളരെ ചെറിയ കൂലി ആയതുകൊണ്ട് മൊത്തം എങ്കിൽ പോലും ഒരു 6% ഉള്ളിൽ അല്ലെങ്കിൽ 5% കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും GST അടക്കം. അങ്ങനെ കേരളത്തിലെ ഒരു ജ്വല്ലറിക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു പുതിയൊരു ട്രെൻഡ് കൊണ്ടുവരികയാണ് സ്വർണ്ണ വിപണിയിൽ. ഗംഭീരമായി സ്വർണം വാങ്ങുക, GST കൂടി തന്നെ സ്വർണം വാങ്ങുക, എന്നാൽ കുറഞ്ഞ കൂലി ആയതുകൊണ്ട് GST കൊടുക്കാനായിട്ട് ആ കസ്റ്റമേഴ്സ് പ്രേരിപ്പിക്കുക, അവർക്ക് മടിയില്ലാതാക്കുക. നമുക്ക് ഏത് ഓണക്കാലം വന്നാലും വിഷു വന്നാലും ബക്രീദ് വന്നാലും ശരി, കാറാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ശരി, ഒരു ഉത്സവം കഴിഞ്ഞ് അടുത്ത ഉത്സവത്തിന് പുതുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ എന്നാൽ ശരി ഒന്ന് മാറ്റിക്കളയാം, കാരണം ജീവിത നിലവാരമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടെംപ്റ്റേഷൻ വന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വർണത്തിലുമുണ്ട്. സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിലും തനത് മൂല്യം ഒട്ടും പോകാതെ തന്നെ ഒരു സീസൺ കഴിയുമ്പോൾ അതിനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാമോ? കാരണം ഒരിക്കലും ഒരാളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആജീവനാന്തം അത് തന്നെ ധരിക്കുക അങ്ങനെയില്ല. കാരണം കാലത്തിന് ട്രെൻഡ് അനുസരിച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു മാറ്റം. അത് ഏത് രീതിയിലാണ് KMJ അവർക്ക് ഓഫർ നൽകുന്നത്? ഞങ്ങള് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരു 30 വർഷത്തോളമൊക്കെ പരിചയമുള്ള മാനുഫാക്ചറേഴ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന്. സ്വർണ്ണാഭരണം മാറ്റുക എന്ന് പറഞ്ഞാൽ ജ്വല്ലറിക്കാർക്ക് നല്ലതാണ്. പക്ഷെ ഞങ്ങൾ ഈ മാനുഫാക്ചറേഴ്സ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളോട് അവരങ്ങനെ മാറ്റാൻ ആയിട്ട് കുറേ ആഭരണങ്ങളായിട്ട് വരും. കൂടുതലും ഈ മാരേജിൻ്റെ ഫംഗ്ഷനിലാണ് അങ്ങനെ വരിക. അപ്പൊ ഞങ്ങൾ എന്ത് പറയുന്നു വെച്ചാൽ അവരോട്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആഭരണങ്ങള് നിങ്ങൾ കഴിയുന്നതും മാറ്റണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാക്ടറിയിൽ വിട്ട് അത് ഒന്ന് പോളിഷ് ചെയ്ത് അവർക്ക് തന്നെ കൊടുക്കാവുന്ന ഒരു സൗകര്യം ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഞങ്ങളോട് ഒരു വലിയൊരു താല്പര്യം തോന്നും. അത് അതിനെ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് ആഭരണങ്ങൾ അവരമ്മ അമ്മയ്ക്ക് കിട്ടിയത് അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ആഭരണത്തിൻ്റെ ഒരു ബോക്സ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊരു സെലക്ഷൻ നടത്തും. ഞങ്ങളുടെ ആഭരണങ്ങളും കൂടി എടുത്തിട്ട് ഒരു സെലക്ഷൻ നടത്തിയിട്ട് അതിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ആഭരണങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഫാക്ടറിയിൽ കൊടുത്തുവിട്ട് ഞങ്ങളുടെ സ്മിത്തിനെ കൊണ്ട് അത് പോളിഷ് ചെയ്ത് അവർക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും കൊണ്ടുവരുന്ന എല്ലാ ആഭരണവും നിങ്ങൾ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അവരുടെ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ഗോൾഡിന് ഉള്ള മൂല്യം അവരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഒരു ശ്രമം കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ശരി, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇത്തരം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ കെ എം ജെ യിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിന് സാരികൾ എടുക്കും, നിങ്ങളും സന്തുഷ്ടനാണല്ലോ? ഒരു സന്തുഷ്ടം മീൻസ് പറഞ്ഞാൽ ഒരു ഒരു ടെൻഷൻ എന്നുള്ള സാധനം ഇല്ല, തീരെ ടെൻഷൻ ഇല്ല. ഒപ്പം തന്നെ ജോസേട്ടൻ പറഞ്ഞതിനൊരു അനുബന്ധം ഞാൻ പറയാം. ഈ അവരെ സംബന്ധിച്ച് മാറ്റിയെടുക്കണം എന്നുള്ളത് എപ്പോഴും പുതുമ നഷ്ടപ്പെടും ഏതൊരു വ്യക്തിക്കും. കാറായാലും ഏതൊരു സാധനം പുതുക്കി പുതുക്കി എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഉണ്ടാവുന്നത്. അപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ജ്വല്ലറിയിൽ വന്ന് ചെയ്യുന്ന സമയത്ത് വലിയ കൂലി കൊടുത്തു വാങ്ങാത്ത ഒരു വസ്തു ആയതുകൊണ്ട് അവർക്ക് ആ കൂലി മാത്രമേ നഷ്ടം വരുന്നുള്ളൂ, ചെറിയ കൂലി മാത്രമേ നഷ്ടം വരുന്നുള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് അത് വളരെ ഗുണകരമായിരിക്കും. ഈ ഓണക്കാലത്ത് തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ഇപ്പൊ ചേർന്നിരിക്കുന്നത് ആരാണാവോ എന്നൊരു ചിന്ത വേണ്ട. കേരള മാനുഫാക്ചറേഴ്സ് ജ്വല്ലറി ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇങ്ങനൊരു സംഘം രൂപം കൊണ്ടത്. അതായത് സ്വർണ്ണ ആഭരണ നിർമ്മാണ രംഗത്തെ പാരമ്പര്യമുള്ളവർ എല്ലാവരും ഒത്തുചേരുന്ന, അതായത് ഒരു 10-30 വർഷത്തെ പാരമ്പര്യമുള്ളവർ തലമുറകളായി തന്നെ ശ്രദ്ധിച്ച ആ സ്വർണവുമായുള്ള ബന്ധം, അപ്പോൾ അത് കാലത്തുറത്ത് മാറ്റങ്ങളിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഒത്തുചേർന്ന് കെ എം ജെ എന്ന കേരള മാനുഫാക്ചറേഴ്സ് ജ്വല്ലറി എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത്. കെ എം ജെയുടെ ചെയർമാനായ ശ്രീ സാബു എ കെ, ഒപ്പം അതിൻ്റെ ഡയറക്ടർമാരായ ജോസ് കെ പി, ഒപ്പം ശ്രീ പി എം മണികണ്ഠൻ എന്നിവരാണ് ഈ ഓണക്കാലത്ത് ഓണത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഇരുന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു സ്വർണം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം, അതിൻ്റെ പണിക്കൂലി എന്ന ഓമന പേരിലാണോ നമ്മൾ സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോഴേ തന്നെ അറിയാം. അപ്പം അത് ഏതൊക്കെ രീതിയിലാണോ നമുക്ക് അനുയോജ്യമായ രീതിയിൽ, നമുക്ക് തൃപ്തി വരുന്ന രീതിയിൽ ഒരു കസ്റ്റമർക്ക് ഏതൊക്കെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയൊക്കെ വരുത്താം, ആ ഒരു പ്രത്യേക പോയിന്റിലാണ് കെ എം ജെ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് തന്നെ തുടങ്ങാൻ സാധിച്ചു. മറ്റൊരു പ്രധാന കാര്യം, ഈ കഴിഞ്ഞ 17-ാം തീയതി ഓഗസ്റ്റ് 17 ചിങ്ങം 1 നമ്മുടെ ജ്വല്ലറിയിൽ ഒരു പ്രത്യേക ഡിവിഷനായിട്ട് തന്നെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഒരു ഷോറൂം നമ്മൾ തുറന്നിരിക്കുകയാണ്. അതും കേരളത്തിലെ മികച്ച, ഇന്ത്യയിലെ തന്നെ മികച്ച ഡിസൈനുകളിലുള്ളത് നേരിട്ട് പണിശാലകളിൽ നിന്നും പണിതെടുക്കുന്ന ആഭരണങ്ങൾ, അത് എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കേഷനോടും കൂടി മാത്രം കെ എം ജെയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഈ വിഭാഗം കൂടി നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമുള്ളതായത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അതിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒപ്പം എല്ലാ ജനങ്ങളെയും ഞങ്ങളുടെ ജ്വല്ലറി വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഈ സ്വർണം വാങ്ങിക്കുക എന്നുള്ളത് നല്ല നിക്ഷേപവും ഒരു ഒരു മൂല്യമുള്ളത് ഏത് കാലത്തും അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പറയുന്നുണ്ട്. ഇനി സ്വർണ്ണ വിപണന രംഗത്തെ പ്രമുഖ എന്ന രീതിയിൽ ചോദിക്കട്ടെ, തലമുറകളായി തന്നെ പാരമ്പര്യമായി ആ രംഗത്ത് തന്നെ നിന്ന് വന്നവരാണോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം സ്വർണ്ണ വിപണിയിൽ സ്വർണത്തിൻ്റെതായിട്ടുള്ള ബിസിനസ്സിൻ്റെ? കേരളത്തിലെ ഒരു വിഭാഗം നമ്മുടെ രാജാവിന്റെ കാലഘട്ടത്തിൽ 600 വർഷം മുൻപൊക്കെ ചക്രനമ്പുരാനൊക്കെ മുൻപ് ഉള്ള കൊച്ചി രാജാക്കന്മാര് ഒരു വലിയ വിഭാഗം സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾ, തട്ടാൻ സമുദായം എന്ന് പറയും, അവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ അമ്പലങ്ങളിലേക്ക് ആവശ്യമായ ആഭരണങ്ങളും മറ്റും നിർമ്മിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആദ്യം ആരംഭിച്ചത്. പിന്നീട് സ്വർണ്ണാഭരണ നിർമ്മാണ വിപണി വലുതായത് അനുസരിച്ച് ഈ തട്ടാൻ സമുദായങ്ങൾക്ക് മാത്രം പണിതീർത്ത ആഭരണങ്ങൾ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവര് മറ്റുള്ള സമുദായ അംഗങ്ങളെ, എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അതിൽ ഒന്നിപ്പിച്ചു കൂട്ടി.
അങ്ങനെ അവരെല്ലാവരെയും പണി പഠിപ്പിച്ചു. അങ്ങനെയാണ് ഈ വിപണി ഇന്ന് ഇവിടെ കാണുന്നത്. എല്ലാ സമുദായത്തിലും പെട്ട, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ തൃശ്ശൂര്, സത്യം പറയുകയാണെങ്കിൽ സാംസ്കാരിക തലസ്ഥാനമാണ്, ജാതി മത ചിന്തകളൊന്നും ഇല്ലാത്ത ആളുകളാണ്. പൂരത്തിനും പെരുന്നാളിനും എല്ലാത്തിനും ഒരുമിച്ച് കൂടുന്നു. അതേപോലെ തന്നെയാണ് സ്വർണ്ണാഭരണ നിർമ്മാണ വിപണിയും അങ്ങനെ തന്നെയാണ്. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളും ഉണ്ട്. എല്ലാവർക്കും ഈ പണി അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് എത്ര തലമുറ കഴിഞ്ഞാലും അത് മാറില്ല. അത് മാറില്ല. അപ്പൊ എന്താണ് ഇനിയിപ്പോ പല പല ആഘോഷങ്ങൾ വരികയല്ലേ? ഓണം കഴിഞ്ഞാലും തീർച്ചയായിട്ടും പുലികള് വരികയായി, കൊമ്മാട്ടി വരികയായി. അപ്പൊ ഇങ്ങനെയുള്ള ആഘോഷത്തിലൊക്കെ ഈ തിരക്കിനിടയിലും നിങ്ങൾ എല്ലാവരും പങ്കാളികളാണ്. ആഘോഷം മനസ്സിൽ നമുക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് കേരളത്തിൽ ഇന്നത്തെ സ്ഥിതി ആലോചിക്കുമ്പോഴുള്ള വിഷമമുണ്ട്. ഞങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ, ഞങ്ങൾ തുടങ്ങിയിട്ട് ഇത്ര കുറച്ച് നാളായിട്ടുള്ളെങ്കിലും ഞങ്ങളത് ഞങ്ങള് ചെയ്യാനായിട്ട് ഒരു തീരുമാനം കൂടി ഇന്ന് കമ്മിറ്റി യോഗം ചേർന്ന് ധാരാളമായിട്ട് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ കൊടുക്കാൻ വേണ്ട ഒരു ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതിനോടകം തന്നെ വളരെ നല്ല കാര്യം, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന്. നമ്മുടെ സംസ്ഥാന സർക്കാരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഓണത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, ആഘോഷങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ജനങ്ങളോടൊപ്പം ഒത്തുചേരുക എന്നുള്ളത്. കേരള മാനുഫാക്ചറേഴ്സ് ജ്വല്ലറിയും നമ്മൾ ഇന്നത്തെ കേരളത്തിന്റെ ഈ ഒരു ദുരവസ്ഥയിൽ അവരുടെ കർത്തവ്യം കൊണ്ട് തന്നെ പങ്കാളികളാകാൻ തീരുമാനിച്ച വിവരമാണ്. ആഘോഷങ്ങളെക്കാളുപരി ഇത്തരത്തിലുള്ള നല്ല നടപടികളാണ് ഏവർക്കും ആഗ്രഹവും ആശ്വാസവും. എന്തായാലും ശരി, ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. അതും ആ രംഗത്ത് തന്നെയുള്ളവരും അമ്മ അനുഭവ സമ്പന്നരാണ്, തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ എല്ലാ കോണുകളും അറിയാം അല്ലേ. ഞങ്ങൾക്ക് ഇതിനൊക്കെ സാധിച്ചത് ഞങ്ങളുടെ മാതൃസംഘടനയുണ്ട്, സ്വർണ്ണാഭരണ നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട്, ജുവല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ JMA എന്നാണ് അതിന്റെ പേര്. 3000 മെമ്പർമാര് ആ സംഘടനയിലുണ്ട്. അതിൽ പ്രവർത്തിച്ച ഒരു പരിചയം, അങ്ങനെ ഉണ്ടായിട്ടുള്ള വിശ്വാസം, ആ അങ്ങനെ ഉണ്ടായിട്ടുള്ള പരിചയത്തിലുള്ള ആളുകൾ ഒന്നുചേർന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പല നേതാക്കന്മാരും പ്രസ്ഥാനവും ഞങ്ങൾ ഇതിന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് അവര് നൽകുന്നുണ്ട്, പിന്തുണ നൽകുന്നുണ്ട്, മാർഗനിർദ്ദേശം, എല്ലാ തരത്തിലുള്ള പിന്തുണ. അത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. അത് ശരി. ഈ സ്വർണം നല്ലപോലെ ആഗ്രഹ ആൾക്കാർ ലക്ഷത്തിനനുസരിച്ച് കൊടുക്കും, പക്ഷെ അത് ധരിക്കില്ല അല്ലേ? എന്റെ അത് വളരെ ലളിതമായിട്ട്, അതാ ഞാൻ പറഞ്ഞേ പുറത്ത് കാണിക്കില്ല എന്ന് പറഞ്ഞില്ലേ. ഏത്, അത് ഉള്ളിലുണ്ടാവുമായിരിക്കും, പക്ഷെ അത് പുറത്തേ കാണിക്കില്ല. അതാണ് ഒരു പാരമ്പര്യത്തിന്റെ പ്രത്യേകത. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് തൃശ്ശൂരിലെ ഈ ഓണാഘോഷങ്ങളുടെ ഭാഗമായി. ആഘോഷം ഇല്ലാത്ത ഓണം പ്രകടമായിട്ടില്ല, നമ്മുടെ ഉള്ളിലുണ്ട്. അതൊരു ആചാരമായിട്ടാണ് ഇത്തവണ ഒരു ആഘോഷമായിട്ട് ആഘോഷം ഇന്നത്തെ സിറ്റുവേഷൻ. അത് മാറി മറിഞ്ഞ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം ഈ ഓണക്കാലത്തും. അതോടൊപ്പം ചേരാനും തന്നെയായിട്ടാണ് പ്രിയപ്പെട്ട ജനങ്ങൾക്കൊപ്പം കേരള മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അല്ല, കേരള മാനുഫാക്ചറേഴ്സ് ജ്വല്ലറി, ജ്വല്ലറിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ സാബു, അതേപോലെ തന്നെ ഡയറക്ടർമാരായ ശ്രീ ജോസ്, ശ്രീ മണികണ്ഠൻ എന്നിവരാണ് ഈ ഓണക്കാലത്തെ KMJയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ നല്ല സ്വർണം വാങ്ങിക്കണം, കുടുംബ ബന്ധങ്ങളോ നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളോ ഒക്കെ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്യണം എന്ന അതിനെ വിളിച്ചുകൂവിയുള്ള ഒരു തിമിർപ്പല്ല ആവശ്യം എന്ന തിരിച്ചറിവ് തന്നെയാണ് KMJയുടേതായിട്ടുള്ള 1-ാമത്തെ ഓണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഓണാശംസകൾക്ക് പ്രസക്തിയില്ലെങ്കിലും അത് പറയാതെ വയ്യ, അതും ഒരു ആചാരമായി തന്നെ ഓണാശംസകൾ നേരുന്നു KMJയുടെ സാരഥികൾക്ക്. നല്ലപോലെയുള്ള പിറന്നാളുകൾ എല്ലാ ഓണത്തിനും ആഘോഷിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരും ചേർന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. കേരള മാനുഫാക്ചറേഴ്സ് ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൂട്ടം തൊഴിലാളികളുടെ ഒരു സംരംഭമാണ്. തൊഴിലാളികളുടെ സംരംഭം എന്ന് പറഞ്ഞാൽ ഒരു 10-76 ആളുകൾ കൂടിയിട്ട് ഒരുമിച്ച് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇവരൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ ഒരു സ്വപ്നമാണ് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാന്നുള്ളത്. ആ ഒരു സ്വപ്നം മാത്രമല്ല ഇവർക്കുള്ളത്, ഇവർക്കുള്ള മറ്റൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് ആഭരണങ്ങൾ കൊടുക്കാൻ കഴിയണം എന്നുള്ള ഒരു സ്വപ്നം കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി സാധിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അത് ഇത് ഇപ്പം എല്ലാവരും വലിയ സക്സസ് ആയിട്ടാണ് കാണുന്നത്. ഇതൊരു അച്ചീവ്മെൻ്റാണ്. ഇതിലൂടെയുള്ള ഗുണങ്ങൾ കിട്ടുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെയാണ്. ഒരുപാട് കൂലി കൊടുത്ത് മേടിക്കേണ്ട ഒരു
സംഭവം ഇതിൽ വരുന്നില്ല.